നാലാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസം. എന്നാൽ എഴുതി തീർത്തത് 100 കഥകളും കവിതകളും. തന്റെ പരിമിതികളെയെല്ലാം എഴുതി തോൽപ്പിക്കുകയാണ് ഏഴോട് കാരന്താറ്റിൽ ജാനകി. വിധി വലിയ ക്രൂരത കാണിച്ചിട്ടുണ്ട് ജാനകി കാരന്താറ്റിൽ എന്ന ഈ അമ്മയോട്. അതുകൊണ്ട് തന്നെ പറഞ്ഞു തീരാത്ത 1000 വേദനകളാണ് ഈ അമ്മയുടെ ഹൃദയത്തിലുള്ളത്. അവയൊക്കെയും എഴുത്തുകളായി പുറത്തു വരികയാണ് അമ്മയുടെ വിശേഷങ്ങൾ കാണാം. കടുത്ത ദാരിദ്ര്യവും പട്ടിണിയും വീർപ്പുമുട്ടിച്ചപ്പോൾ 4 ക്ലാസ്സിൽ വച്ച് പഠനം നിർത്തേണ്ടി വന്നോ ജാനകിക്ക്. പിന്നീട് കല്ല് ചുമന്നും നാട്ടിപ്പണികളെടുത്തും മറ്റു വീടുകളിൽ സഹായിയായുമൊക്കെ 18 വരെ പല വേഷപ്പകർച്ചകളായിരുന്നു. തുടർന്നാണ് തയ്യൽ പഠിച്ചത്. പിന്നീടുള്ള ജാനകിയുടെ വളർച്ച ആരെയും അത്ഭുതപ്പെടുത്തും വിധമായിരുന്നു. സ്വന്തമായി ഒരു കടമുറി വാടകയ്ക്കെടുത്തു. കൈനിറയെ തയ്ക്കാൻ ലഭിച്ചപ്പോൾ തുണികളൊക്കെ സൂക്ഷിച്ചു വെക്കുവാനായി 500 നൽകി വലിയൊരു പ്ലാവ് വാങ്ങിയതും അതുകൊണ്ട് അലമാര ഉണ്ടാക്കിയതുമൊക്കെ വലിയ അഭിമാനത്തോടെയാണ് അവർ ഓർത്തെടുക്കുന്നത്. 30 ശിഷ്യർക്ക് തയ്യൽ പഠിപ്പിച്ചു നൽകിക്കൊണ്ട് അവർക്കൊരു ജീവിത മാർഗമുണ്ടാക്കി. അങ്ങനെ അവരുടെ ജീവിതത്തിലും വെളിച്ചമാകാൻ ജാനകിക്ക് സാധിച്ചു. 10-32 കുട്ടികളെ ഞാൻ തയ്യൽ പഠിപ്പിച്ച് അവരെല്ലാവരും ഇന്നും എന്നെ സഹായിക്കാൻ വരുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ അത്ര ആത്മാർത്ഥമായി തയ്യൽ പഠിപ്പിച്ച് അവരിന്നും ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. അത് കാരണമാണ്. അപ്പം 32 വയസ്സ് ആയപ്പോഴേക്കും എൻ്റെ പുറത്ത് ചെറുതായിട്ടൊരു മഴ വന്നു. ആ മഴ വെനലോക്ക് ആശുപത്രിയിൽ മംഗലാപുരം പോയി ഓപ്പറേഷൻ ചെയ്തു. എൻ്റെ വിധി നേരെ തിരിച്ചായിരുന്നു. നടന്നു പോയ ഞാൻ പിന്നെ കയ്യോ കാലോ അനക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു ഹോസ്പിറ്റലിൽ കിടന്നത്. എന്നും ഓടി നടന്ന് അധ്വാനിച്ച് കുടുംബത്തിനായി ജീവിച്ച ജാനകിയെ വിധി പലതവണ ക്രൂരമായി തോൽപ്പിക്കാൻ ശ്രമിച്ചു. തൻ്റെ പാതിയായി ജീവിതത്തിലേക്ക് കയറി വന്നയാൾ ഉപേക്ഷിച്ചു പോയി. അതിൽ തളർന്നുപോയ ജാനകി പിന്നീട് 3 തൻ്റെ ജീവിതം കടലിനക്കരേക്ക് പറിച്ചു നട്ടു. തിരിച്ചു വന്ന് ഡൽഹിയിലും ജോലി ചെയ്തു. ആയിടയ്ക്കാണ് നട്ടെല്ലിനിടതുഭാഗത്തായി ഒരു മുഴവെന്ന് ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നത്. മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് നടന്നു തന്നെയാണ് പോയതെന്ന് ജാനകി പറയുന്നു. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു വിരൽത്തുമ്പ് പോലും അനക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോയി. 3 മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന ഗന്ധവും പേറി ആശുപത്രി മുറിയിലും തുടർന്ന് വീട്ടിലെ ഇരുട്ടുമുറിയിലും ജാനകി ഒതുങ്ങിപ്പോയി. തനിക്ക് വന്നുപോയ വിധിയിൽ ആദ്യം തളർന്നുപോയെങ്കിലും പിന്നീട് തോൽക്കാൻ തയ്യാറല്ലാത്ത മനസ്സോടെ ഇഴഞ്ഞെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന നിശ്ചയദാർഢ്യത്തോടെ എഴുന്നേറ്റു. പതിയെ കൈകുത്തി നിരങ്ങി നീങ്ങാൻ തുടങ്ങി. കൈകൊണ്ടു തിരിക്കുന്ന ഒരു തയ്യൽ മെഷീൻ ലഭിച്ചതോടെ വീണ്ടും വസ്ത്രങ്ങൾ അതിമനോഹരമായി തുന്നിയെടുക്കുന്ന തയ്യൽക്കാരിയായും തുണിയലക്കലും മുറ്റമടിക്കലും തുടങ്ങിയ വീട്ടുജോലികളും ചെയ്ത് പരിമിതികളെ അതിജീവിച്ച് മുന്നോട്ടു പോയി. തുടർന്നാണ് അംഗപരിമിതരുടെ കൂട്ടായ്മയായ ഫ്ലൈയിലെത്തിയത്. ഇതോടെ അക്ഷരങ്ങളുടെ ലോകത്തും ജാനകി സജീവമായി. 5-6 ഫ്ലൈ എന്ന കൂട്ടായ്മയിൽ ഞാൻ പോയിട്ട് എനിക്ക് 74 വയസ്സായി. എല്ലാവരും പറയും ജാനകിയമ്മ എഴുതിയതൊന്നും കളയരുത്, അതെല്ലാം കൂട്ടി പൊറുക്കി വെച്ചിട്ട് നമുക്ക് ഒരു കവിതയാക്കാം, ഒരു കഥയാക്കാം, ആരെങ്കിലും ഉണ്ടാവും ജാനകിയമ്മേനെ സഹായിക്കാനെന്ന്. ഒരു ആരും സഹായിക്കാനില്ലാത്ത എന്നെ കഴിഞ്ഞ വർഷം പുത്തൂരിലെ ഉണ്ണിമാഷ് എൻ്റെ കവിത കൊണ്ടുപോയി ഒരു പൈസ പോലും വാങ്ങാതെ 2023 December 29, 30, 31 ഫ്ലൈ ക്യാമ്പിൽ വെച്ച് 31 പാണപ്പുഴ വിജയൻ സാറ് എൻ്റെ കവിതാ ബുക്ക് സമാഹരണം ചെയ്തു അവിടുന്ന്. അതിനുശേഷവും ഞാൻ ഇപ്പോഴും കഥ 5 ഞാൻ കഥ ചെറുകഥയായും വലുതായിട്ടും എഴുതി വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു പേന വാങ്ങാനോ പുസ്തകം വാങ്ങാനോ കാശില്ലാതെ കഷ്ടപ്പെട്ടാലും അത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഗ്രൂപ്പിലുള്ളവരോ ആരായാലും എനിക്ക് വാങ്ങിച്ച് എത്തിച്ചു തരും. അങ്ങനെ ഞാൻ ഓരോന്നും കുറിച്ചിട്ട് കഥകളാക്കി വെച്ചിട്ട് 5 ഇവിടെ. ആരെങ്കിലും ആ പുസ്തകം ഒന്ന് പുറത്തിറക്കാൻ എന്നെ സഹായിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പറന്നുയരാൻ കൊതിക്കുന്ന കവിതകൾ എന്നൊരു കവിതാ സമാഹാരം ഇതിനോടകം പുറത്തിറക്കി കഴിഞ്ഞു. കാലിന് ബലമില്ലെങ്കിലും പറന്നുയരാൻ കൊതിക്കുന്ന ജാനകിയുടെ മനസ്സ് ആ വരികളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ചിന്തയിൽ എപ്പോഴും നീ എൻ്റെ പുഞ്ചിരിയൊന്നു മാത്രം, മഴവില്ലിൻ നിറം പോലെ നീ ഹൃദയത്തിൽ
കഥകളും കവിതകളും അടക്കം ഇനിയും ഒട്ടേറെ എഴുത്തുകൾ പ്രസിദ്ധീകരിക്കപ്പെടാതെ പല പല നോട്ടുബുക്കുകളിൽ ശ്വാസം മുട്ടിക്കിടപ്പുണ്ട്. ഏതെങ്കിലും പ്രസാധകർ എന്നെങ്കിലും അതൊക്കെയും ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിൽ പറന്നുയരാൻ കൊതിക്കുന്ന കവിതകൾ ജാനകി അമ്മയുടെ മനസ്സിലെ ആഗ്രഹം തന്നെയാണ്. ഒത്തിരി എഴുതിയിട്ടും പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പുസ്തകമാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിതകൾ എന്ന ഈ ഒരു പുസ്തകം. അമ്മയുടെ മനസ്സിലെ വലിയ ആഗ്രഹം തന്നെയാണ്. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായി വിധി വലിയ ക്രൂരതകൾ കാണിച്ചിട്ടും ഇനിയും തോറ്റു മടങ്ങാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു ധീര വനിത തന്നെയാണ് ജാനകി അമ്മ. നമ്മളിൽ പലരും രണ്ട് കൈയും കാലും ഒക്കെ ഉണ്ടായിട്ട് എന്ത് ചെയ്യുന്നു എന്ന് നാം ചിന്തിക്കേണ്ട ഒരു ഘട്ടമാണിത്. നമുക്ക് മാതൃകയാക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ പ്രണവ് പെരുവാമ്പിക്കൊപ്പം കെ എൻ വർഷ.